കേരളത്തിൽ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് ചുയലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രഭാഷണം. അദ്ദേഹം കേരളത്തിലുള്ള മാത്രമല്ല ലോകത്ത് തന്നെയുള്ള മഹാഭൂരിഭാഗം വരുന്ന മുസ്ലിമുകളും അവർ മുസ്ലിങ്ങളല്ല, മാത്രമല്ല അവരുടെ പള്ളികളൊക്കെ ചർച്ചുകളും അമ്പലങ്ങളൊക്കെയാണ് എന്ന രൂപത്തിലുള്ള പ്രഭാഷണം നടത്തുകയാണ്. ഇദ്ദേഹം ഇപ്പോ എന്നല്ല പൊതുവെ അങ്ങനെയുള്ള പ്രഭാഷണം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതാണ്? അദ്ദേഹത്തിന്റെ ഒരു പാശ്ചാത്തലം എന്താണ്? ചുയലി അബ്ദുള്ള മൗലവിയെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് 1960കളിൽ സമസ്ത കേരള ജംഇയ്യത്തുലും എടുത്തൊരു തീരുമാനം, തബലീഗ് ജമാഅത്ത് വഹാബിസത്തിലേക്ക് ആളുകളെ ചേർക്കുന്ന ഒരു കൂട്ടമാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഈയിടെ ഇയാൾ തബലീഗ് ജമാഅത്തിൽ നിന്ന് വഹാബിസത്തിലേക്ക് വന്നത്. ഇയാൾ പതിറ്റാണ്ടുകളോളം തബലീഗ് ജമാഅത്തിന്റെ പ്രഭാഷകനാണ്. തബലീഗ് ജമാഅത്തിലായ അന്ന് ഇയാളുടെ പ്രഭാഷണ ശൈലി എല്ലാവരും ഒറ്റക്കെട്ടാവണം, ഐക്യപ്പെടണം, നമ്മൾ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇങ്ങനൊന്നും പറയാൻ പാടില്ല, മദ്ഹബുകൾ അങ്ങനെ വിവാദങ്ങൾ ഇതൊന്നും ഉണ്ടാൻ പാടില്ല, ഖുർആൻ ഒന്നാണ്, എല്ലാവരും ഒന്നിക്കണം എന്ന് പറഞ്ഞ് ഒരു ഒരു സുവിശേഷ പ്രഭാഷകനായിട്ടായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. വഹാബിസത്തിലേക്ക് ഏതാനും വർഷമായിട്ടുള്ള ആളെ ചേക്കേറിയിട്ട്. അപ്പൊ നമ്മൾ അത്ഭുതത്തോടെ കാണുന്നത് ഈ വഹാബിസത്തിലേക്ക് ഒരാളോട് വരുമ്പോഴേക്ക് അവരുടെ ആകെ മൈൻഡ് മാറുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും അവരെ ഐഡിയോളജിയുടെ പ്രശ്നമാണ്. ഒരു തരം ഭീകരത അവരെ സംസാരത്തിലും അവരെ ഇടപെടലിലും അവരെ മുഖത്തും തലയിലൊക്കെ നമ്മളത് കാണും. എല്ലാം ആ ഒരു ഭീകരത പാരമ്പര്യ സുന്നി വിശ്വാസികളെ പോലെയല്ല ആ ഒരു ശൈലി. അപ്പൊ ഒരു പിന്നെ തബലീഗ് പശ്ചാത്തലത്തിൽ നിന്ന് മുജാഹിദിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഈ അബ്ദുള്ള മൗലവി. ഇദ്ദേഹം മുജാഹിദിലേക്ക് വന്നിട്ട് കുറെ കാലമായിട്ടുണ്ടോ? ഏതാനും വർഷങ്ങളായി. അതായത് ഭൂരിഭാഗം ആയ തബലീഗ് ജമാഅത്തിൽ ഈ സൗഹൃദ പ്രഭാഷണം നടത്തിയത്, എന്നിട്ടും ഈ വഹാബിസത്തിന്റെ ഐഡിയോളജി വന്നതോടുകൂടെ വലിയ മാറ്റം അദ്ദേഹത്തിൽ ഒരു ഭീകര സ്വഭാവം ഉണ്ടായി നിർത്തും. അതെ, നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. ഈ നാട്ടിലൊക്കെ ചിലരൊക്കെ വഹാബിസത്തിലേക്ക് പോകുമ്പോൾ അവര് നാട്ടിലൊക്കെ നല്ല കൂട്ടമായി സൗഹൃദത്തിന് വേണ്ടി അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നടത്തിയ ആളുകൾ തന്നെ വഹാബിസത്തിലേക്ക് പോകുന്നതോടുകൂടെ കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള തലങ്ങളിലൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അത് അടുക്കള മുതൽക്ക് അന്താരാഷ്ട്ര തലം വരെ ഇവര് ഈ ആശയത്തിലേക്ക് വരുന്നതോടുകൂടി എവിടെയും കുഴപ്പങ്ങളാണ്. ഉദാഹരണത്തിന് വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആള് വഹാബി ഉണ്ടെങ്കിൽ അവൻ ആദ്യം ചെയ്യുക മുസ്ഹഫ് എടുത്ത് ഒളിച്ചു വെക്കുക, ഒളിപ്പിച്ചു ഖുർആൻ ഓതാൻ പാടില്ല, മയ്യത്ത് കൊണ്ടുപോകുന്നിടത്ത് ബഹളം വെക്കും, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് ചൊല്ലാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങി ഒരു നിക്കാഹ് നടക്കണടത്ത് അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിന്റെ ഉമ്മയെ നിക്കാഹ് ചെയ്തതുപോലെ ചെയ്യാൻ പറ്റൂല, അത് വേറെ രീതിയിലാവണം. ഇനി ഒരു പെരുന്നാൾ ആഘോഷിക്കുമ്പം നോമ്പ് ആചരിക്കുമ്പം അവിടെയൊക്കെ മാസപ്പിറവിയുടെ വിഷയത്തിൽ പ്രശ്നമായിട്ട് വരും. ഇങ്ങനെ എല്ലാ സ്ഥലത്തും മുസ്ലിം മുഖ്യധാരയിൽ നിന്ന് തെറിച്ചിട്ട് ഒരു പ്രത്യേക രീതി, ഇത് ഒരു തീവ്രമായ രീതിയിലാണത് പറയുകയും വാദിക്കുകയും, യാതൊരു സഹിഷ്ണുതയും ഉണ്ടാവില്ല. ഈ വഹാബിസ് ഒരു തീവ്രവാദമാണ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. ഉദാഹരണത്തിന് ഈ മൗലവി തന്നെ, ഈ മൗലവിയുടെ ആദ്യം നമുക്ക് ആ പ്രഭാഷണം നമ്മൾ ടോക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കാം. വഹാബികൾ കാഫറാക്കുന്നത് മുസ്ലിമെയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളുകളോടും ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല, നിസ്കരിക്കും, ഇത് അസല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി നോമ്പ് വെക്കാലും ശരി വെക്കാത്ത കൊടുത്താലും ശരി പക്കത്തോട്ട് തബ്ജി ചെയ്താലും ശരി ഇവർ ഷഹാദത്ത് വാത്തലാക്കിയവരെ മുസ്ലിം ആയിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ലി പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തന്നെ നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവര് ഷിയാക്കളാണ്, കുത്തുബത്തിലിരിക്കുന്ന പള്ളി ഒന്ന് ഈ അമ്പലമാരുടെ പള്ളി എന്ന് പറയില്ല, അമ്പലത്തിൽ കയറി നിസ്കരിക്കുന്ന തുല്യമാണ് കുത്തുബത്തിരിക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത്, അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്ന തുല്യമാണ് കുത്തുബത്തിരിക്കുന്ന ഉസ്താനെ തുറന്ന് നിസ്കരിക്കരുത്, ആ ഉസ്താൻ സഹിയാകുകയില്ല തീർച്ച. എത്ര ഭീകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ വാദം. ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങളായ സുന്നികളുടെ പള്ളി അത് അന്യമതസ്ഥരുടെ ദേവാലയമാണ്, അവിടുത്തെ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് തുടങ്ങി ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇയാൾ പരസ്യമായി പ്രസംഗിക്കുന്നത്. ഈ തീവ്രവാദം ഇയാളുടെ ഈ വിഷയത്തിൽ മാത്രമല്ല മുസ്ലിം മുഖ്യധാരക്കെതിരെ എല്ലാ കാര്യത്തിലും
ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഫലസ്തീൻ വിഷയത്തിൽ ഒരു വലിയ പറയാൻ ഉദ്ദേശിച്ചത്, ഫലസ്തീനിലെ വിഷയം നടക്കുമ്പോൾ അദ്ദേഹം ഈ അടുത്ത് വേറെ പഴക്കല്ല അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് പിന്നെ ജൂതന്മാര് ഖുദുസിൽ നിരങ്ങിയാലും വേണ്ടില്ല, ഹമാസിന്റെ കയ്യിൽ അതെത്തരുത്, ഇറാന്റെ കയ്യിൽ അതെത്തരുത് എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കേൾപ്പിച്ചു കൊടുക്കും. ഖുദുസ് ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും, ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞു മരിച്ചു തീർന്നാലും ഖുദുസിന്റെ മെഹ്റാബ് ഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ, അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ, ഖുദുസിന്റെ നാളാരത്തെ എത്തിച്ചൂടാ. ജൂതൻ ഖുദുസിൽ കയറി കളിച്ചാലും ശരി, ജൂതൻ ഖുദുസിൽ കയറി കളിച്ചാലും ശരി, ജൂതൻ. അതാണ് അവരുടെ നിലപാട്. അപ്പോ ഇത് ലോകത്തെ തന്നെ മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രഭാഷണം ആയിപ്പോയില്ല. ഇത് മുസ്ലിങ്ങളെ മാത്രല്ല, ലോകത്തിപ്പോ ഖുദുസിൽ നടക്കുന്നത് ശരിക്കും നരനായട്ട ലേകപക്ഷീയമായ ആക്രമണം. ആട്ടിയോടിച്ച് ചെറിയ കുരുന്നുകളെയും സ്ത്രീകളുടെയും തലയോട്ടിയിലാണ് ഇവരെ ഭീകരമായ ആയുധത്തിന്റെ മൂർച്ച പരിശോധിക്കുന്നത്. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോ മനുഷ്യത്വമുള്ള എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ പാശ്ചാത്യ നാടുകളിലാണ് നമ്മൾ കാണുന്നത്. ആ സാഹചര്യത്തിൽ ഇത്രമാത്രം ഇത് ഐഡിയോളജിയുടെ തകരാറാണ്. അതാണ്, അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന ഉണ്ടായില്ലേ? ഏത് വിഭാഗമാവട്ടെ, ഇവര് അധിനിവേശ ശക്തികളാണുള്ള കാര്യം ഉറപ്പല്ലേ? ജൂതന്മാര് അവരാശയം എന്താവട്ടെ, ഇവരെ പിന്നെ ഹമാസിന്റെ ആശയം എന്താവട്ടെ, ഇനി ഇറാന്റെ ആശയം ഏതാവട്ടെ, ഇവിടെ നടക്കുന്നത് അധിനിവേശമല്ലേ? മാത്രമല്ല ലോകത്ത് തന്നെ മുഖ്യധാര മുസ്ലിങ്ങള്, അത് ഷിയാക്കളാവട്ടെ സുന്നികളാവട്ടെ, ലോകത്ത് ഇപ്പൊ കൂടുതലും സുന്നികളാണല്ലോ, വഹാബിസത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സുന്നികൾ തന്നെയാണ് കൂടുതലും ഉള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ മുഖ്യധാര മുസ്ലിങ്ങളെല്ലാം ഒരു ഭാഗത്താണ് നമ്മൾ കാണുന്നത്. ഫലസ്തീൻ, ഇപ്പൊ തുർക്കി നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ഈജിപ്തിനെടുത്ത് പരിശോധിച്ചാൽ, ഇവിടെയൊക്കെ ഒരു നിലപാടുണ്ട് അവർക്കൊക്കെ ഫലസ്തീനോടൊപ്പം. അതേസമയത്ത് വഹാബികളെന്നറിയപ്പെടുന്ന വിഭാഗത്തിന് അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ അവർ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ, അവരുടെ മുഫ്തിമാരെ പരിശോധിക്കുമ്പോൾ, അവർക്കൊക്കെ ഈ ഇസ്രായേലിനോട് ചേർന്ന് ഈ ഹമാസിനെതിരെയുള്ള പ്രസ്താവനകൾ നടത്തുന്നതായി ശ്രദ്ധപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കും ഇതും. തീർച്ചയായിട്ടും അതിലിൻ്റെ എന്തെങ്കിലും ഗൂഢമായ ബന്ധങ്ങൾ ഇവർ തമ്മിലുണ്ടോ എന്ന് സംശയിക്കപ്പെടണം, അല്ലാഹു അലം. അതേമാതിരി ഇദ്ദേഹത്തിന്റെ ചില പിന്നെ തീവ്രമായ തൗഹീദ് അവതരണങ്ങൾ, ഇപ്പൊ മുമ്പ് ഇദ്ദേഹം ഒരു പ്രസംഗം നടത്തി, അതില് ഒരു ഡോക്ടറെ യാദൃശികമായ ഒരാള് പോയി കണ്ടാല് അത് തൗഹീദാണ്. അന്ന് അയാള് നിർദ്ദേശിച്ച മരുന്നൊക്കെ ഉപയോഗിച്ചപ്പോ എന്തായി, ഫലപ്പെട്ടു. അപ്പൊ അതേ രോഗം ആവർത്തിച്ചെന്നപ്പം അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ നേരത്തെ നമ്മൾ ചികിത്സിച്ച ആളല്ലേ എന്ന് കരുതി അയാളെടുത്ത് വീണ്ടും പോകുകയാണെങ്കിൽ അത് അയാളെ ദൈവാക്കലായത്. അതുകൊണ്ട് നമ്മൾ ക്ലിപ്പുണ്ട് കാണാലോ. കൊച്ചിന് രോഗം വന്നു, ഭാര്യ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു കൊച്ചിന് രോഗമാണ്, എത്രയും പെട്ടെന്ന് വരണമെന്ന്. ഭർത്താവ് വീട്ടിലെത്തി ഒരു ഓട്ടോറിക്ഷയായിട്ട്, ഭാര്യയെയും രോഗം വന്ന കൊച്ചിനെയും കൂട്ടി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന്. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റൽ എത്തി, ചാടി കയറി ഒരു ഡോക്ടറെ കിട്ടി, ആ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു, ബാപ്പ ഗുളിക വാങ്ങി, അള്ളാഹു ആ ഗുളികയ്ക്ക് ഷിഫാ വെച്ചിട്ടുണ്ടായിരുന്നു, ആ കൊച്ചിന്റെ രോഗം മാറി. ഇപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്തത് ഇബാദത്താ. അഞ്ചാറ് മാസം കഴിഞ്ഞു വീണ്ടും അതേ രോഗം തന്നെ കുട്ടിക്ക് വന്നു. ഉടൻ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിച്ചു, അന്ന് വന്ന പോലെ രോഗം വന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവ് ഉടൻ തന്നെ ഓട്ടോറിക്ഷയായിട്ട് വന്നു, ഭാര്യനെയും കയറ്റി ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു ഇന്ന് ഡോക്ടറത്തേക്ക് പോകണം. ആ ഡോക്ടറത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു അന്ന് ഈ സൂക്കേട് വന്നപ്പോ നിങ്ങളടുത്ത് വന്നതാണ്, നിങ്ങൾ മരുന്ന് കൊടുത്തു അന്ന് പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് നിങ്ങളത്തേക്ക് വന്നത്. വല്ലാഹി ഇപ്പോൾ പോയത് ശിർക്കാണ്. ഒരാളുടെ ഏകദൈവ വിശ്വാസം നിരാകരിക്കാൻ ഇയാൾക്ക് ഇത്രയും ചെറിയ ബന്ധങ്ങൾ മതി. ഒരു ഡോക്ടർ ഒരിക്കൽ ചികിത്സിച്ചപ്പോ സ്വാഭാവികമല്ല, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല ഒരു ഇത്. അദ്ദേഹത്തിന് ഇന്റെ രോഗം ഇന്നതാണെന്ന് തിരിഞ്ഞു അതിനുള്ള മരുന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അല്ല, അങ്ങനെയാണ് ആളുകള് ഡോക്ടർമാരെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അത് മുജാഹിദ് ആണെങ്കിലും സുന്നി ആണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതൽ വിശ്വാസം വരുന്ന ആളുകൾ, അതായത് അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോ കൂടുതൽ നമുക്ക് മാറ്റം ഉണ്ടാവും, അവിടെ തന്നെ പോകാന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ രോഗം എന്താന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അതെങ്ങനെ അയാളെ ശിർക്കാക്കല, അയാളെ പേരിൽ അയാളെ ദൈവാക്കലാവും? അപ്പൊ ഇത്ര ലാഘവത്തോടെയാണ് ഇദ്ദേഹം
മുസ്ലിമീങ്ങളെ ഇസ്ലാം എന്ന് പുറത്താക്കുന്നത്. അതിന്റെ ചുവട് പിടിച്ചിട്ടുള്ള പ്രസ്താവന തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം വന്നിട്ട് ഞാൻ പറഞ്ഞ ആശയങ്ങളിലേക്ക് നമ്മളൊന്ന് പോകണ്ടേ. അവിടെ ഈ ഇപ്പൊ അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന, അതായത് ഇവിടെയുള്ള മുഖ്യധാര മുസ്ലിമീങ്ങളൊക്കെ അമുസ്ലിങ്ങളാണ്, കാഫിറുകളാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു ഇവിടെയുള്ള സുന്നികളുടെ പള്ളികളൊക്കെ അമ്പലങ്ങളും ചർച്ചുകളുമാണെന്നാണ്. ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന സലഫി വഹാബി എന്നൊക്കെ പറയപ്പെടുന്ന ഈ ആളുകൾക്ക് ഇതിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? തീർച്ചയായും ഉണ്ടല്ലോ. ഇദ്ദേഹം പ്രസംഗിക്കുന്നത് ആരെ വേദിയിൽ വെച്ചിട്ടാണ്? ഈ മുജാഹിദുകളുടെ വേദിയിൽ വെച്ചിട്ടല്ലേ? നാടുടനീളം ഇദ്ദേഹത്തെ കിട്ടി, വലിയൊരാളെ കിട്ടി എന്ന രീതിയിൽ തബലീഗ് എന്ന് വന്നപ്പം ഇയാളെയും പിടിച്ചിട്ടാണല്ലോ ഇവരെല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ഇവരുടെ പ്രധാന വേദികളിലൊക്കെ ഇയാൾ പ്രഭാഷകനാണ്, അവിടെ വെച്ചാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പൊ ഈ രീതിയിൽ പ്രസംഗിക്കുന്ന, ഈ പരസ്യമായി പറയുന്ന ആശയം മുജാഹിദുകൾക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇതുവരെ ഒരാരും പ്രതികരിച്ചിട്ടില്ല. ഇത് ഈ ഭാഷയിലല്ലെങ്കിലും മറ്റൊരു ഭാഷയിൽ ഇവരെ എല്ലാ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകന്മാരെ നമുക്ക് പറഞ്ഞൂടാ, അവരെ അറിയാതെ കൂടുന്നവരായിരിക്കും. ഇവരെ നേതാക്കന്മാരെല്ലാവരും പരസ്യമായും രഹസ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണ്? ഈ മുസ്ലിങ്ങളാരും മുസ്ലിങ്ങളല്ല, സുന്നികളാരും മുസ്ലിങ്ങളല്ല, അവരൊക്കെ അവിശ്വാസികളാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇ കെ ഹസൻ മുസ്ലിയാർ സുന്നികളുടെ വലിയ നേതാവായിരുന്നു. അദ്ദേഹം മരണാസന്നനായി കഴിയുമ്പോഴാണ് ഇവരുടെ പണ്ഡിത സഭയുടെ പ്രസിഡന്റായിരുന്ന കെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ കത്തുകൊടുത്തേക്കാണ് അസ്ലിം, നിങ്ങൾ മുസ്ലിം ആവണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞതും അദ്ദേഹം മുസ്ലിം ആവണമെന്ന് പറഞ്ഞതും രണ്ട് ഭാഷ ഒരാശയല്ലേ? അതുപോലെ തന്നെ നേരത്തെ വന്യരായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ സുൽത്താനുല്ലമ എ പി ഉസ്താദ്, കെ വി മുഹമ്മദ് മുസ്ലിയാർ മർഹൂം, ഇവരെയൊക്കെ പേരെടുത്ത് പരാമർശിച്ച് തന്നെ ഇവരുടെ മുഖപത്രത്തില് ഇവരും ഇവരെ പിന്തുടരുന്നവരും മുശ്രിക്കുകളാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് നേരത്തെ ഇവർ പറഞ്ഞവരാണ്. അപ്പൊ ഇവർക്കുള്ള ആശയം തന്നെയാണ് ഇയാളിപ്പോ ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുജാഹിദുകൾക്ക് ഇന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റൂല. അത് പഴയ കാലത്ത് എഴുതി വെച്ച പുസ്തകങ്ങള്, പക്ഷെ ഇന്നും വഹാബികൾക്ക് അല്ലെങ്കിൽ മുജാഹിദുകൾക്ക് ഈ ആശയമുണ്ടോ? ഇല്ലെങ്കിൽ അവര് തുറന്നു പറയണ്ടെന്നു അതല്ലേ പറഞ്ഞോണ്ടിരിക്കണത്. അങ്ങനെ അവര് മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കാണല്ലോ. എവിടെങ്കിലും എന്തെങ്കിലും പഴുത് കിട്ടിയാൽ അതുമ്മൽ തൂങ്ങിയിട്ട് അതെല്ലാവരുടെയും വിശ്വാസമാണ്, ഞങ്ങളെ വിശ്വാസമല്ല എന്ന് ആൾ പറഞ്ഞാൽ പോലും അത് നിങ്ങളൊക്കെ വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇസ്ലാം എന്ന് പുറത്താക്കാൻ വേണ്ടിയാണല്ലോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്ക് ഈ വിശ്വാസ പ്രകാരം അവര് കുറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒരു ഇമാമിനെ തുടരലും പള്ളി കയറലും മാത്രമല്ല, അവരെന്ത് ചെയ്യണം? ഇവരുടെ സുന്നികളുടെ മക്കളെ വിവാഹം ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൽപ്പെട്ടവരല്ലാത്തവർ വിവാഹം ചെയ്യാൻ ഇസ്ലാം അംഗീകരിക്കണല്ലോ. ഓരോ മതത്തിന് ഓരോ നിയമം ഉണ്ടാവും. നമുക്ക് വിവാഹത്തിനുള്ള നിയമത്തിൽ പെട്ടത് മുസ്ലിം മുസ്ലിമനാണ് വിവാഹം ചെയ്യേണ്ടതെന്ന്, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ലവ് ജിഹാദ് ഒന്നും നമുക്ക് പറ്റൂലല്ലോ. അതേപോലെ തന്നെ പിന്നെ മുസ്ലിങ്ങള് പിന്നെ അവരുടെ സ്വത്തവകാശം, നമ്മൾ മരണപ്പെട്ടു പോയാല് അവരുടെ സ്വത്ത് എടുക്കാൻ പാടില്ലല്ലോ. ഒരു മുസ്ലിമിന്റെ സ്വത്ത് മുസ്ലിമിന് എടുക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഈ കാര്യം തീരെ ഈ വഹാബികൾ ശ്രദ്ധിക്കാറില്ല. ബാപ്പമാര് സുന്നികളാണ് ഭൂരിഭാഗം. പക്ഷെ അനന്തരം വെക്കുന്ന സമയം, ഓഹരി വെക്കുന്ന സമയത്ത് ഈ ഒരു തൗഹീദ് അവിടെ കാണാറില്ല. സമ്പത്ത് വരുമ്പോഴും ഉണ്ടായില്ല. അതേപോലെ തന്നെ ഈ മാതാപിതാക്കൾ മരിച്ചാൽ അവർക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കാനോ അവരെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ പാടില്ലല്ലോ. സുന്നികള് മുസ്ലിങ്ങളല്ലെങ്കിൽ നമ്മൾ ആ മുസ്ലിങ്ങളൊന്നും നമ്മൾ പോയിട്ട് മയ്യത്ത് സ്കരിക്കണില്ലല്ലോ. അപ്പൊ എന്നതുപോലെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അവര് പിന്നെ അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവര് ഉത്തരം പറയേണ്ടതാണ്. പ്രധാനമായിട്ട് എനിക്കൊരു സംശയം, അതായത് ഇവര് സാധാരണക്കാരായ മുജാഹിദുകളോടൊക്കെ പറയും നമ്മള് ഉമ്മയിപ്പി മരിച്ചാൽ നമ്മൾ ദ്വാ ചെയ്യണം, പക്ഷെ 40 ആണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അത് ശരിയല്ല. അതേസമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നു. ഉസ്താദ് പറഞ്ഞ മഗ്ഫിറത്തിന് വേണ്ടി മുസ്ലിം അല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊരു ഇരട്ടത്താപ്പന്നെയല്ലേ? തീർച്ചയായിട്ടും അതന്നെയാണ് വഹാബിസം സമൂഹത്തിന്റെ മുന്നിൽ സാധാരണക്കാരോട് പറയുകയാണെങ്കിൽ സാധാരണക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് അവർക്ക് ശരിക്കും കാബഡിയാണ്. അവര് ഉയർത്തിപ്പിടിക്കുന്ന ആശയം അവർക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്നില്ല. അവര് പറയുന്ന ആശയം ഇയാൾ ഈ പറഞ്ഞതാണ്, പക്ഷെ അതനുസരിച്ച് ജീവിക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. അപ്പം വെറും കാബഡ്യം, പുറത്തൊരാശയം പറയാ, പ്രാക്ടീസ് ചെയ്യുന്നത് വേറൊരാശയം. ഇനി അവര് തിരുത്തുകയാണെങ്കിൽ നമുക്ക് സാങ്കല്പികമായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ആശയം അവര് തിരുത്തി, അതായത് ഇപ്പൊ മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ ശിർക്ക് ആരോപണം അല്ലെങ്കിൽ അവർക്ക് അമുസ്ലിങ്ങളാണ് കാഫിറുകളാണ് എന്ന് പറയുന്ന വാദം
വഹാബികൾ അത് തീർത്തുക ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണത്, അവരിത് തിരുത്തുക എന്ന് പറഞ്ഞത്. കാരണം അതുണ്ടായത് മുസ്ലിങ്ങളെ കാഫറാക്ക, ഇസ്ലാമെന്ന് പുറത്താക്ക എന്ന അടിത്തറയിലാണ്. അത് തിരുത്തിയാ പിന്നെ വഹാബിസ് ഉണ്ടാവില്ല, പിന്നെ സുന്നിയാവും. സുന്നിയാവും. ആശയാണ് അവരുടെ അടിത്തറ. അവരല്ലാത്തവരെല്ലാം ഇസ്ലാമെന്ന് പുറത്താണെന്നുള്ള തീവ്രവാദം, അതിനോട് അവർ കൂട്ടിച്ചേർത്തൊരാശയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമില് ആഹ്വാനം ചെയ്തിട്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാല് ഈ മുസ്ലിങ്ങളല്ലാത്ത, അവരെ വീക്ഷണത്തിൽപ്പെട്ട മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ ഇല്ലായ്മ ചെയ്യലാണ് എന്നും കൂടിയാണ് അവരാശയം. അതാണ് അവര് ആദ്യകാലത്തൊക്കെ പ്രയോഗവൽക്കരിച്ചതും അവസരം കിട്ടുമ്പോൾ ഇപ്പോൾ ഈ IS അതുപോലെ തന്നെ അൽഖായിദ തുടങ്ങിയ സംഘങ്ങൾ അന്താരാഷ്ട്ര തലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവര് ഈ മുസ്ലിങ്ങളെ തന്നെ കൊല്ലുക എന്നുള്ളതാണല്ലോ. അത് ഇപ്പോ പുതിയ പഠനങ്ങൾ അനുസരിച്ച്, പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ IS ആണെങ്കിലും അൽഖായിദ ആണെങ്കിലും ഒക്കെ അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിന്റെയും ചാര സംഘടനകളാണ് ഇവരെയൊക്കെ നിർമ്മിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോ ഈ ഒരു ഐഡിയോളജി അവർ കൊണ്ടുവരുന്നതിലൂടെ, അതായത് വഹാബിസം സലഫിസം എന്ന ഐഡിയോളജി കൊണ്ടുവരുമ്പോ മുസ്ലിങ്ങളെ കൊല്ലാം, കാരണം ഇദ്ദേഹം പറഞ്ഞ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുമ്പോ അവരെയൊക്കെ ഇസ്ലാമിന് പുറത്താക്കി കൊല്ലുക എന്ന. അതിപ്പോ പിന്നെ കേരളത്തിലെ വഹാബുൾ തന്നെ പുറത്തിറക്കിയിരുന്ന ഒരു മാസികയാണ് അല്ലിത്തിഹാദ്. ഇ.കെ. മൗലവിയുടെ പത്രാധിപത്യത്തിലായിരുന്നു അത് പുറത്തിറങ്ങിയിരുന്നത്. അതിൽ ഇവരെഴുതിയിട്ടുണ്ട് ഈ വഹാബി 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സേന, അവര് പിന്നെ ഇറാഖിലെ കർബലയിലേക്ക് പടയോട്ടം നടത്തിയതും ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്ബറ തകർക്കുകയും ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന സമ്പത്ത് കൊള്ളയടിച്ചു, അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കൊല ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിലെഴുതുകയാണ്, ഇതൊന്നും അവർക്ക് അസഹ്യമായി തോന്നിയില്ല. കാരണം മുശ്രിക്കുകളോടുള്ള അതേ സമീപനായിരുന്നു ഖബർ സിയാറത്തിന് വരുന്നവരോട് വഹാബികൾക്ക് ഉണ്ടായിരുന്ന സമീപനം. അപ്പം ഇവര് അവരല്ലാത്തവർക്കൊക്കെ കൊല്ല. അപ്പൊ മുസ്ലിങ്ങളുടെ കൂട്ടത്തു നിന്ന് മഹാന്മാരെ അനുസ്മരിക്കുകയും ആദരിക്കുകയും അവരന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സിയാറത്തിന് പോവുകയൊക്കെ ചെയ്യുന്നവർ ഇസ്ലാമെന്ന് പുറത്തുപോയവരാണെന്നും അവർ കൊല്ലപ്പെടേണ്ടവരാണെന്നുമുള്ള ഒരു തിയറിയാണ് ഇവർ ലോകത്ത് നടപ്പാക്കിയത്. അത് എല്ലായിടത്തും കാണാം. നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ ഇവരെ നടത്തിയ നരനായകനെ കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട്. അത് ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക വിരോധികളുമായി ഇവർ സഖ്യം ചേരുകയും അങ്ങനെ ഒരുപാട് ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോലും 19 ചെറുപ്പക്കാർ അപ്രത്യക്ഷമായല്ലോ പല നാട്ടിലും പോയി, അവർ മുഴുവനും പഠനങ്ങൾ പറയുന്നത് വഹാബി പശ്ചാത്തലമുള്ളവരാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഗൗരവമേറിയ ഒരു പ്രഭാഷണം, ഉസ്താദ് പറഞ്ഞത് എല്ലാ മൗലവിമാരെയും അവരെ സംവാദങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ നടക്കുന്നത് ഈ ഒരു ആശയം നിൽക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങളുടെ ഐക്യവേദി രൂപീകരിക്കുന്ന സമുദായ പാർട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ സമുദായ പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ നിലനിൽക്കുന്ന ആളുകൾ, അവർക്ക് ഈ വിഷയത്തിൽ പല ഉത്തരവാദിത്വം ഈ സമയത്ത് ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും അവര് നയം വ്യക്തമാക്കേണ്ട ഒരു വിഷയമാണത്. കാരണം എന്തൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും സമുദായം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി മുസ്ലിം സൗഹൃദ വേദിയും ഐക്യവേദിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ മുഖത്തു നോക്കി, നിങ്ങൾ മുസ്ലിങ്ങളല്ല, നിങ്ങളുടെ ആരാധനാലയങ്ങൾ പള്ളിയല്ല, നിങ്ങളെ ഇമാമിനെ തുടരാൻ പാടില്ല, വല്ലാഹി എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഈ മൗലവിമാര്, അവരെയും കൂട്ടിച്ചേർത്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു മുസ്ലിം ഐക്യവേദിയിൽ ഇരിക്കുക? അതുകൊണ്ട് തന്നെ ഇവിടെ നിലപാട് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഇത് തിരുത്തിക്കാൻ അവർ തയ്യാറാവണം. അല്ലാതെ ഇനി ഒരു സൗഹൃദവേദി എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇത് ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.